ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ക്യാരറ്റ് പുട്ടാണ്. ഇതിൽ നിന്നും നമുക്ക് ഓട്സിൻ്റെ ഗുണങ്ങളും ലഭിക്കും, അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഗുണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഓട്സിൽ ബീറ്റാ ഗ്ലൂക്കൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് ബി പി മെയിൻറ്റെയിൻ ചെയ്യാനും ഡയബറ്റീസ് കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും രാവിലെ കഴിക്കാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വർക്ക് ഒന്നും വേണ്ട, ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പുട്ടിൻ്റെ നനവിനനുസരിച്ച് ക്യാരറ്റിൻ്റെ അളവെടുക്കാം. പിന്നെ ഉപ്പ്, പിന്നെ തേങ്ങയും കൂടി കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഓട്സ് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പുട്ടിന് ആവശ്യമായുള്ള ഉപ്പും കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നനവിനാവശ്യമായിട്ട് ഇവിടെ ഞാൻ മീഡിയം സൈസ് ക്യാരറ്റ് ഫുള്ളായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണ്. ഇനി ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോഴും നിങ്ങളൊരു സ്പൂൺ കൊണ്ട് സ്ക്രേപ്പ് ചെയ്യുക. ഒറ്റയടിക്ക് ഇടുകയാണെങ്കിൽ ഒരു കട്ട പിടിച്ച് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് ഇട്ടതിന് ശേഷം ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ നമുക്കത് കൈ വെച്ച് ഉടയ്ക്കാവുന്നതാണ്. പുട്ടിന് വേണ്ടിയുള്ള മാവ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമ്മൾ ഓട്സ് പുട്ടൊന്നും അധികം കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് ചിരട്ട പുട്ടൊക്കെയാണ് നമ്മൾ സാധാരണ അവിക്കുക. അപ്പോൾ പുട്ട് മേക്കർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പുട്ട് തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് സാധാരണ ചിരട്ട എടുത്തിട്ട് അതിൻ്റെ ഈ മൂന്ന് കണ്ണുണ്ടല്ലോ അതിലൊന്ന് ഹോളാക്കുക. അതിനുശേഷം നമുക്ക് കുക്കറിൽ വെച്ച് അവിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളൊന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക. എന്നാൽ നമ്മൾ വിരൽ കൊണ്ട് ആ ഹോളൊന്ന് പൊത്തിയിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ സാധാരണ പുട്ടവിക്കും പോലെ നമ്മുടെ മാവും ഇതിലേക്ക് നിറയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലും കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ കുക്കറിലാണ് അവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം വയ്ക്കുക. എന്നിട്ട് നമ്മുടെ താഴെ ഇട്ട ഹോള് ആ കുക്കറിൻ്റെ വിസിൽ വയ്ക്കുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിനെ ചിരട്ടയുടെ മറ്റേ ഭാഗം കൊണ്ട് മൂടുക. ഇതൊരു 5 മുതൽ 6 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഒരു 6 മിനിറ്റൊക്കെ ആയപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നല്ല ആവി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ തുറന്ന് നോക്കി. നമ്മുടെ പുട്ട് നല്ല വൃത്തിയായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു തുണി കൊണ്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ ഹെൽത്തി പുട്ട് ഇവിടെ നന്നായിട്ട് തന്നെ തയ്യാറായിരിക്കുന്നതാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് കമത്തി കൊടുത്താൽ മതിയാകും, നമ്മുടെ പുട്ട് അതിലേക്ക് ഇങ്ങനെ വീണോളും. ഇനി ആ ഹോളൊന്ന് ഭംഗിയാക്കാനായിട്ട് നമുക്കൊന്ന് തേങ്ങ വെച്ച് അടച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഓട്സ് പുട്ട് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. വലിയ പണിയൊന്നുമില്ല, എന്നാലും ആരോഗ്യം നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി അതിൽ ഓൾ എന്ന് ആക്കി വയ്ക്കുക. ബൈ ബൈ.